പരിസ്ഥിതി ദിനം ക്വിസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ചിത്രസഹിതമാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്ന് പറയുന്നത് ഏതാണ്? കേരളം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് കുരുമുളക്. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേര് പെഡോളജി. വനഭൂമി ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം? മധ്യപ്രദേശ്. വനഭൂമി ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം? ഹരിയാന. ഊർജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകമായ ബൾബ് ഏതാണ്? LED. വനഭൂമി ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏതാണ്? ആലപ്പുഴ. ത്രിഫല എന്നറിയപ്പെടുന്ന ഔഷധഫലങ്ങൾ കടുക്ക, നെല്ലിക്ക, താനിക്ക. ത്രികടു എന്നറിയപ്പെടുന്ന ഔഷധഫലങ്ങൾ ചുക്ക്, മുളക്, തിപ്പലി. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ്? കുരുമുളക്. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം ഏതാണ്? മുള. പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ്? വാനില. നീലസ്വർണം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ജലം. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനവകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന വനവൽക്കരണത്തിൻ്റെ പേര് എൻ്റെ മരം. നീലക്കുറിഞ്ഞികളുടെ നാട് എന്നറിയപ്പെടുന്നത് നീലഗിരി. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന്? സെപ്റ്റംബർ 16. ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കാൻ രൂപീകരിച്ച ഉദ്യാനം? ഗീർ വനം, ഗുജറാത്തിൽ. ചിപ്കോ പ്രസ്ഥാന നായകൻ സുന്ദർലാൽ ബഹുഗുണ. ഓസോൺ പാളിക്ക് വലിയ ഭീഷണിയാകുന്ന വാതകം ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണ്? ബാണാസുര സാഗർ ഡാം. നർമ്മദ ബച്ചാവോ ആന്തോളൻ സമരനായികയുടെ പേര് മേധാ പട്കർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? നാഗാർജുന സാഗർ, ആന്ധ്രാപ്രദേശ്. ബാണാസുര സാഗർ ഡാം ഏത് ജില്ലയിലാണ്? വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? പെരിയാർ. പറമ്പിക്കുളം വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ്? പാലക്കാട്. മതികട്ടാൻചോല നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ്? ഇടുക്കി. കടുവകളുടെ സംരക്ഷണത്തിനായി കേരളത്തിൽ നിലവിൽ വന്ന ആദ്യ വന്യജീവി സംരക്ഷണ കേന്ദ്രം? പെരിയാർ, ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? പാമ്പാടുംചോല. ആനമുടി ചോല നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ്? ഇടുക്കി. സിംഹവാലൻ കുരങ്ങ് കൂടുതൽ കാണപ്പെടുന്ന നാഷണൽ പാർക്ക്? സൈലന്റ് വാലി. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയുടെ പേര്? കുന്തിപ്പുഴ. ഇരവികുളം നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ്? ഇടുക്കി. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ്? പാലക്കാട്. കേരളത്തിലെ പക്ഷി നിരീക്ഷണ കേന്ദ്രം ഏതാണ്? തട്ടേക്കാട് പക്ഷി നിരീക്ഷണ കേന്ദ്രം. പ്രൊജക്ട് ടൈഗർ നിലവിൽ വന്ന വർഷം? 1973. കേരളത്തിലെ കണ്ടൽക്കാടുകളെ പ്രതിപാദിച്ച ആദ്യ ഗ്രന്ഥം? ഹോർത്തോസ് മലബാർക്കസ്. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ സലീം അലി. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനം? സുന്ദർ വനങ്ങൾ, പശ്ചിമബംഗാൾ.
കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് കല്ലേൻ പൊക്കുടെ. WWF ചിഹ്നം ഭീമൻ പാണ്ഡ. WWF ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ്. പരിസ്ഥിതി സംരക്ഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന UN ഏജൻസി UNEP. WWF പൂർണ്ണരൂപം വേൾഡ് വൈഡ് ഫണ്ട്, 1961 സ്ഥാപിച്ചു. ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ച വർഷം 1973. UN ആദ്യമായി പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി സമ്മേളിച്ചത് 1972. ലോക വനദിനം 21 മാർച്ച്. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ആമസോൺ കാടുകൾ. ലോക ഭൗമദിനമായി ആചരിക്കുന്നത് 22 ഏപ്രിൽ. ലോക ജലദിനം 22 മാർച്ച്. ലോക പരിസ്ഥിതി ദിനം എന്നാണ് 5 ജൂൺ. ഏറ്റവും കൂടുതൽ കൊഴുപ്പടങ്ങിയ സുഗന്ധവ്യഞ്ജനം ജാതിക്ക. ഇന്ത്യയുടെ ദയാനിപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ്. നിള എന്ന പേരിലും അറിയപ്പെടുന്ന കേരളത്തിലെ നദി ഭാരതപ്പുഴ. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് സ്വീകരിച്ചതാണ്? അറബി. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാട്. കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി മണ്ണിര. ഒറ്റ വിത്തുള്ള ഫലം ഏതാണ്? തേങ്ങ. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം കരിമ്പ്. പരാഗണത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന പുഷ്പം സൂര്യകാന്തി. യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളക്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി കാക്ക. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ജീവി ആമ. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഏത് മരത്തിൻ്റെ പേരിലാണ് പ്രസിദ്ധം? തേക്ക്. കേരള കർഷക ദിനം ചിങ്ങം 1. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് മസനോവ ഫുക്കുവോക്ക. കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാറാട്ടുകോണം, തിരുവനന്തപുരം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് മേധ പട്കർ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതം. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ വിക്ടേഴ്സിലൂടെ സംരക്ഷണം ചെയ്യുന്ന കാർഷിക പരിപാടി 100 മേനി. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട്. ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങൾ. 2018 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ പൊരുതുക. ലോക
പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കാൾസന്റെ പുസ്തകം ഏതാണ്? നിശബ്ദവനം, സൈലന്റ് സ്പ്രിംഗ്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1980. 2018 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം ഇന്ത്യ. ഭൂമിയിലെ ആകെ ജലത്തിൽ ശുദ്ധജലത്തിൻ്റെ 3%. ഇന്ത്യയിൽ പക്ഷികൾക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യ ആശുപത്രി, ദി ചാരിറ്റബിൾ ബേഡ്സ് ഹോസ്പിറ്റൽ, ന്യൂഡൽഹി. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തമിഴ്നാട്ടിലെ പൊള്ളാച്ചിക്കടുത്തുള്ള അണ്ണാമലൈ കുന്നുകളിൽ. വെള്ളപ്പൊന്ന് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? പ്ലാറ്റിനം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്? കോർബറ്റ് നാഷണൽ പാർക്ക്, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം? കോഴിക്കോട്. ഡോക്ടർ സലീം അലി സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗോവ. പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചത് എപ്പോൾ? 1973 ഏപ്രിൽ 1. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ഇന്ദുചൂടൻ. സമാധാനത്തിലെ പ്രതീകമായി കാണുന്ന പക്ഷി ഏതാണ്? പ്രാവ്. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം? ഇരവികുളം, 1978. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം? 1966. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ കാണുന്ന ജില്ല? കാസർഗോഡ്. ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ്? ഇടുക്കി. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? നെയ്യാർ. കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം ഏതാണ്? തെങ്ങ്. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി? മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിലെ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല? ആലപ്പുഴ. വീഡിയോ കണ്ട ഏവർക്കും നന്ദി. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക.